ഗോതുരത്തിന്റെ തീരം തൊടുമ്പോൾ ചവിട്ടു നാടകത്തിന്റെ ഈരടികൾ അലയടിക്കുന്ന പ്രതീതിയാണ് നമ്മുടെ ഹൃദയത്തിലുണ്ടാവുക. നാല് തലമുറകൾക്ക് മുൻപ് ഗോതുരത്തുകാരനായ ചുമ്മാർ എന്ന കയർ വ്യാപാരി അതിപ്രഗത്ഭനായ ചവിട്ടു നാടക ആചാര്യൻ ചിന്നത്തമ്പി അണ്ണാവിയെ ഇവിടേക്ക് കൊണ്ടുവന്നു. വഴിയാത്രാ മധ്യെ വള്ളത്തിലിരുന്ന് അണ്ണാവി പാടിയതും പറഞ്ഞതുമായ കാൾസ്മാൻ എന്ന നാടകം ചുമ്മാർ പുസ്തകത്തിലേക്ക് പകർത്തിയെടുത്തു. ഇരുവരുടെയും പ്രയത്നം കൊണ്ട് ചവിട്ടു നാടകം എന്ന കലാരൂപം ഗോതുരത്തിലെ നിവാസികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പതിനാല് ചൂടും കവിത്തം, മൂന്നാല് കവിത്തമുണ്ട്, പിന്നെ തകിടതെന്താ, പിന്നെ കലാശ, അങ്ങനെ മൂന്നാല് അഞ്ചാറ് ഐറ്റങ്ങൾ ഉണ്ട് പഠിക്കാനായിട്ട്. അതൊക്കെ കൂടി പഠിക്കാം. ഒരു മൂന്ന് മാസം മതി ഫുള്ളായിട്ട് പഠിക്കണേ. കാലമേറെ കഴിഞ്ഞിട്ടും ഈ കലാരൂപത്തിന് വേണ്ടത്ര പരിഗണനയോ സാമ്പത്തികമായ പിന്തുണയോ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ നാട്ടുകാർ ഒത്തുചേർന്നുകൊണ്ട് കേരള ചവിട്ടു നാടക അക്കാദമിക്ക് രൂപം നൽകി. കുറഞ്ഞ ചിലവിൽ ചവിട്ടു നാടകം പഠിപ്പിക്കുക എന്നതായിരുന്നു അക്കാദമിയുടെ ലക്ഷ്യം. ഇതിനോട് താല്പര്യമുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ട്, ഈ കലനോട് മത്സരമുള്ള കുറച്ച് ആളുകളുണ്ട്. അവരുടെ മക്കളെയാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവന്നേക്കണം. അവരുടെ സഹായവും കൂടാതെ ഈ കരയിൽ നിന്ന് പോരാളികളുടെ പൈസ ഞങ്ങൾ പിരിച്ചെടുത്തിട്ടാണ് ആദ്യകാലങ്ങളിൽ നാടകങ്ങൾ കളിച്ചിരുന്നു വെച്ചത്. ഇപ്പോൾ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ നാടകം ബുക്കിംഗ് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത്തിരി പൈസ അവിടെ നിന്ന് കിട്ടും. പോയ കാലത്ത് സ്ത്രീ കഥാപാത്രങ്ങളുടെ വേഷമടക്കം കൈകാര്യം ചെയ്തിരുന്നത് പുരുഷ കലാകാരന്മാരായിരുന്നു. ഇപ്പോൾ സ്ത്രീകളും ഈ രംഗത്തേക്ക് കടന്നു വരുന്നു. ഇതെല്ലാം മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും താല്പര്യം പെൺകുട്ടികൾക്കാണ്. മറ്റുള്ള പെൺപിള്ളേരെ കളിക്കുന്ന കാണുമ്പോൾ ഓരോരുത്തർ വന്ന് വന്ന് അങ്ങനെ ഇഷ്ടപ്പെട്ടു. 50-ലധികം ആളുകൾ അംഗങ്ങളായി ഉണ്ടാവുന്ന ഒരു ചവിട്ടു നാടകം അരങ്ങിലെത്തിക്കണമെങ്കിൽ ചുരുങ്ങിയത് 6 മാസത്തെയെങ്കിലും പരിശീലനം നിർബന്ധമാണ്. കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ സംഗീതോപകരണങ്ങളുടെയും ശബ്ദ സംവിധാനത്തിന്റെയും കാര്യത്തിൽ വന്നിട്ടുമുണ്ട്. ആട്ടപ്രകാരം തയ്യാറാക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണെന്നുള്ളത് ചർച്ച ചെയ്യാറുണ്ട്. കൂടിയാട്ടം പോലുള്ള പ്രാചീന കലകളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശാസ്ത്രീയമായ ഒരു മാനം കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒട്ടേറെ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളുമെല്ലാം ചവിട്ടു നാടകത്തിൽ ഇന്ന് കാണാൻ സാധിക്കും. ക്രിസ്തീയ കലാരൂപമാണെങ്കിലും മതസൗഹാർദ്ദത്തിന്റെ കലാമാതൃക പിന്തുടർന്നുകൊണ്ട് സ്വാമി അയ്യപ്പൻ ധർമ്മശാസ്ത്ര എന്ന ഹിന്ദുപുരാണ ചവിട്ടു നാടകം ഇപ്പോൾ വിവിധ വേദികളിൽ അവതരിപ്പിച്ചു പോരുന്നു. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ഗോതുരത്തിൽ നിന്നും ജോസഫ് മാർട്ടിൻ.